ആന്ത്രപ്പോഫോബിയ ജനക്കൂട്ടത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഒരിക്കൽ ഞാനൊരു ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പ്രസംഗിക്കുമ്പോൾ പിന്നിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്ത് ഭയം ദൃശ്യമായിരുന്നു. മീറ്റിംഗ് കഴിയുന്നതിന് മുന്നമേ തന്നെ, ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുന്നമേ തന്നെ അവൻ പിന്നിൽ നിന്ന് മടങ്ങിപ്പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ ആ ചെറുപ്പക്കാരൻ അന്ന് രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് എൻ്റെ മുറിയിൽ കടന്നു വന്നു. എന്നോട് പറഞ്ഞു, വലിയ ഭയമാണ് എനിക്ക്, പ്രത്യേകിച്ചും ജനക്കൂട്ടത്തെ എനിക്ക് ഭയമാണ്. ഇന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ആ മീറ്റിങ്ങിൽ വന്നത്. എന്നാൽ താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും വ്യക്തിപരമായി എനിക്ക് ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലായപ്പോൾ താങ്കളെ നേരിട്ട് കാണുവാൻ എനിക്ക് ഒരു പ്രേരണയുണ്ടായി. ഞാൻ വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇപ്പോൾ താങ്കളുടെ അരികിൽ വന്നിരിക്കുന്നത്. ഈ സംഘർഷം മുഴുവൻ ഞാൻ മനസ്സിലാണ് അനുഭവിക്കുന്നത്. ആന്ത്രപ്പോഫോബിയ ഉള്ള വ്യക്തികൾക്ക് ജനക്കൂട്ടത്തെ നേരിടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ യോഗ്യരാണോ എന്നുള്ള ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അൺവർത്തി ടു ഫേസ് അദർ പീപ്പിൾ, മറ്റുള്ളവരെ നേരിടുവാനും മറ്റുള്ളവരോട് സംസാരിക്കുവാനും ഞങ്ങൾക്ക് യോഗ്യതയുണ്ട്. അവരിൽ അപകർഷത വളരെ കൂടുതലായിരിക്കും, ലജ്ജയും വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഭയമുണ്ടാകുവാൻ മുൻകാല സംഭവങ്ങൾ കാരണമാണ്. ഞാൻ ഈ ചെറുപ്പക്കാരനോട് ആശയവിനിമയം നടത്തി. ആശയവിനിമയം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ്റെ ബാല്യകാല സംഭവമാണ് അവനെ ഇത്തരത്തിൽ ഭയമുള്ളവനാക്കി തീർത്തത്. അവൻ വളർന്നു വന്ന പശ്ചാത്തലം വളരെ വഴക്കുള്ള ഒരു വീടായിരുന്നു. അവൻ്റെ അപ്പനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. ആ വഴക്ക് നടക്കുമ്പോൾ ഇവൻ കട്ടിലിൻ്റെ കീഴിൽ കയറി ഒളിച്ചിരിക്കും. കാരണം അപ്പൻ ചില സന്ദർഭങ്ങളിൽ അമ്മയെ അടിക്കും. കാണാതിരിക്കുവാനും അപ്പൻ തന്നെ അടിക്കാതിരിക്കുവാനും ഒക്കെ കട്ടിലിനടിയിൽ അവൻ ഒളിച്ചിരിക്കുമായിരുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവൻ കണ്ടു, അപ്പൻ ക്രൂരമായിട്ട് അമ്മയെ മർദ്ദിക്കുന്നു. മാത്രവുമല്ല, കിട്ടിയ ഒരായുധമെടുത്ത് അമ്മയെ മുറിപ്പെടുത്തി. മുറിപ്പെടുത്തിയപ്പോൾ രക്തം ധാരധാരയായി അമ്മയുടെ ശരീരത്തു നിന്ന് ഒഴുകുന്നത് കണ്ടപ്പോൾ അപ്പൻ ഭയപ്പെട്ടുപോയി. അപ്പൻ ഇറങ്ങി ഓടി. പിന്നീട് ഒരിക്കലും അപ്പൻ മടങ്ങി വന്നിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ അതിനുശേഷം അപ്പനെ ഒരിക്കലും കണ്ടില്ല. അമ്മ രണ്ടാമതും കല്യാണം കഴിച്ചു, എന്നെ ഒരു ഓർഫനേജിലാക്കി. ആ ഓർഫനേജിലാണ് ശേഷിച്ച വർഷങ്ങൾ ഞാൻ വളർന്നു വന്നത്. ഇപ്പോൾ എനിക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഭയമാണ്. ഈ വ്യക്തിയിൽ വെളിപ്പെട്ടിരിക്കുന്ന ഈ ഭയം ബാല്യകാല സംഭവങ്ങളുടെ പരിണിത ഫലമാണ്. അവൻ്റെ വീട്ടിനകത്ത് ഉണ്ടായ ആ സംഘർഷങ്ങളിൽ നിന്ന്, അവനേറ്റ ആഘാതം, അവൻ അനുഭവിച്ച ട്രോമ, ആ ട്രോമയിൽ നിന്നാണ് അവനിന്ന് ഭയമുള്ളവനായി തീർന്നിരിക്കുന്നത്. എങ്ങനെ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിക്കും? വീണ്ടും ആ വ്യക്തിയെ താൻ യോഗ്യതയുള്ളവനാണ്, ഇൻഫീരിയോറിറ്റിയിൽ നിന്ന് ആ വ്യക്തിയെ എങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും? ഇങ്ങനെയൊക്കെയുള്ള സൗഖ്യങ്ങൾ ഏത് വിധത്തിലാണ് സംഭവിക്കുന്നത്? ഒറ്റ വഴിയേ ഉള്ളൂ. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു വെളിപ്പാട് ആ വ്യക്തി പ്രാപിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ആ വ്യക്തി സ്വീകരിക്കുകയും ക്രിസ്തുവിൽ താൻ ആരാകുന്നു എന്നുള്ള ഒരു വെളിപ്പാടിലേക്ക് ആ വ്യക്തി വരികയും ചെയ്യുന്നു എങ്കിൽ പൂർണ്ണ സൗഖ്യം ലഭിക്കും. ഈ വാക്യം ശ്രദ്ധിക്കുക. ബൈബിളിൽ 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക്, യേശു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഈ ഒരു വെളിപ്പാടിലേക്ക് വരുമ്പോൾ, എൻ്റെ നീതി യേശുവാകുന്നു, എൻ്റെ ജ്ഞാനം യേശുവാകുന്നു, എൻ്റെ വീണ്ടെടുപ്പ് യേശുവാകുന്നു, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ളൊരു വെളിപ്പാടിലേക്ക് വരുമ്പോൾ, ലോകാവസാനത്തോളം എല്ലാ നാളും യേശു എൻ്റെ കൂടെ ഇരിക്കും എന്നുള്ള ഒരു വെളിപ്പാടിലേക്ക് വരുമ്പോൾ, അവിടെയാണ് അങ്ങനെയുള്ളവരിൽ സൗഖ്യം സംഭവിക്കുന്നത്. സകല ഭയങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുവാൻ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഈ ദിനം മുഴുവൻ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു.